മായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഗൂഗിൾ മാപ്പ് മാതൃകയിൽ ദൃശ്യവൽക്കരിച്ചിരിക്കുകയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. കേരളത്തിൽ എവിടെയൊക്കെയാണ് കോവിഡ് റിപ്പോർട്ട് ചെയ്തത്, പരിശോധനാ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്, രോഗിയുമായി ബന്ധപ്പെട്ടവരാരൊക്കെ തുടങ്ങി അറിയേണ്ട എല്ലാ വിവരങ്ങളും ഇതിലുൾപ്പെടും. ദുരന്ത നിവാരണ അതോറിറ്റി കൺട്രോൾ റൂമിൽ നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടുകൂടിയാണ് കോവിഡിനെ നേരിടാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് മുൻകരുതൽ നടപടികളും നടക്കുന്നത്. എന്തായാലും ദുരന്ത നിവാരണ അതോറിറ്റിയും അതിൻ്റെ ഭാഗമാണ്. ഇത്തരത്തിൽ സെക്കൻഡറി പ്രൈമറി കോൺടാക്റ്റുകൾ അതെങ്ങനെ മാപ്പിംഗിൽ എങ്ങനെ വിഷ്വലൈസ് ചെയ്ത് ഡി എച്ച് എസിന് കൈമാറിയിരിക്കുന്നത് ഇത്തരത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയാണ്. എന്തായാലും അതിലേക്ക് കടക്കാം. എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഇപ്പോൾ ആ ഒരു മാപ്പിംഗ് വിഷ്വലി ചെയ്തിരിക്കുന്നത്? ഇതിൽ മെയിൻലി നമ്മൾ ഡി എച്ച് എസിൽ നിന്നുള്ള ആവശ്യപ്രകാരം ഡി എച്ച് എസിന് എന്തെല്ലാമാണ് വിഷ്വലി അത് മിനിസ്റ്റേഴ്സിനെ കാണിക്കാനാണെങ്കിലും മറ്റും അത് വിഷ്വലി അവർക്കതൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യപ്രകാരമാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അതിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരെണ്ണം പേഷ്യൻസ് എവിടേക്കാണ് ലൊക്കേഷൻ എന്നുള്ളത് ആണ്. ഹോസ്പിറ്റൽസ് നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഏത് ഹോസ്പിറ്റലാണ്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എറണാകുളം, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയം, കോഴഞ്ചേരി ജില്ലാ ആശുപത്രി, അതുപോലെ പത്തനംതിട്ട ജില്ലാ ആശുപത്രി, ഈ ആശുപത്രികളിലാണ് പേഷ്യൻസ് ഉള്ളത്. പിന്നെയുള്ള ഒരു ഡേറ്റ ആവശ്യപ്പെട്ട പ്രകാരം സാമ്പിൾ ടെസ്റ്റിംഗ് സെൻറ്റേഴ്സാണ്. നേരത്തെ ഒരു ടെസ്റ്റിംഗ് സെൻറ്റർ ഉണ്ടായിരുന്നു ആലപ്പുഴയിൽ. അതിനുശേഷം ഇപ്പോൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലും ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലും ടെസ്റ്റിംഗ് സെൻറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ള ഒരെണ്ണം ചോദിച്ചത് ഐസൊലേഷൻ ബെഡ്സ് എവിടേക്കാണ് എന്നുള്ളതാണ്. ഐസൊലേഷൻ ബെഡ്സ് നമുക്ക് ഓരോന്നിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇതാണ് ആ കോണ്ടാക്ട് ഡീറ്റെയിൽസ്, പ്രൈമറി സെക്കൻഡറി കോണ്ടാക്ട്സ്. നമ്മൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം. തീർച്ചയായും ഈ രീതിയിലാണ് ഇത്തരത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ആരോഗ്യവകുപ്പിനെ സഹായിക്കാനുള്ള ഡാറ്റകൾ വെരിഫൈ ചെയ്തിരിക്കുന്നത്. ഏത് സമയത്തും നോക്കിയാൽ അവരുടെ ഐഡന്റിറ്റി മാത്രം വെളിപ്പെടുത്തില്ല, ബാക്കി എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി ആരോഗ്യവകുപ്പിന് വേണ്ടി ചെയ്തു നൽകിയിരിക്കുന്നത്. മറ്റ് വാർത്തകളിലേക്ക്.